നമസ്കാരം. മനോഹരൻ വി പേരകം എഴുതിയ കേറ്റങ്ങളുടെ മൂന്ന് ദശാബ്ദങ്ങൾ എന്ന നോവലിലെ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത്. അഞ്ചാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അധ്യായം 14 15 16 അധ്യായങ്ങൾ. ഈ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് ഇവരുടെ നാട്ടിൽ നെയ്തല എന്ന് പറയുന്ന നാട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു ബസ് ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടാണ്. സിംഹളയിൽ നിന്ന് ഭാര്യയും മക്കളുമായിട്ട് എത്തിയ ഒരു പുതുപ്പണക്കാരനായ മാധവൻ മൂത്തായർ എന്ന് പല ആളുകളും വിളിക്കാൻ തുടങ്ങിയ ഒരാൾ ഒരുപാട് പൈസയായിട്ട് വന്നു. അയാൾ പണ്ട് വല്യോട്ടിൽ പോട്ട പിടിച്ച് നടന്നതാണ് എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ പോട്ടപിടിക്കാരൻ മാധവൻ എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആളുകൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നത് കണ്ടിട്ട് മാധവൻ മൂത്തായർ എന്നൊക്കെ പറയാനായിട്ട് തുടങ്ങിയ ആളുകൾ. അങ്ങനെ അദ്ദേഹമാണ് അവിടെ ആദ്യമായിട്ട് പൊന്നാനിയിൽ നിന്ന് നെയ്തല വരെ ഓടുന്ന ഒരു മോട്ടോർ ബസ് കൊണ്ടുവന്നത്. ആദ്യമായിട്ട് ബസ് ഓടുന്നത് കാണിക്കാനായിട്ട് കാണുന്നതിനായിട്ട് ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും വന്നു. ആ നാട്ടിലേന്ന് മാത്രമല്ല, കാറ്റ് പറഞ്ഞ താമരയൂരിന്നും അതേപോലെ ഗുരുവായൂരിന്നും വരെ ആളുകൾ വന്നു എന്നാണ് പറയുന്നത്. അവരെല്ലാം നോക്കി നിൽക്കെ ആ നാട്ടിലുള്ള വീരാനിക്ക ഡ്രൈവറായിക്കൊണ്ട് അവരെ ആ ബസ് ഓടുന്നത് കണ്ടു നിന്നു. അത് കാണാൻ നിന്ന കാളിയും കുട്ടായിയും ഒക്കെ ഉണ്ട്. കുട്ടായി ആ സമയത്ത് അമ്മയോട് പറയുന്നുണ്ട്, ഉമ്മക്കും പോകണം ഒരു ദിവസം പൊന്നാനിക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അത് കേട്ട് നിന്ന കാർത്തിയാശാരിച്ചി പറയുന്നുണ്ട്, എന്താണ് പൊന്നാനിക്ക് പോയിട്ട് പിന്നെ തൊപ്പിയിടാനാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കാളിക്കേ മനസ്സിലായുള്ളൂ, കുട്ടായിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ എന്തായാലും ആ നാട്ടിൽ ബസ് വന്നു, ഒരുപാട് ആളുകൾ. അപ്പം തന്നെ പൊന്നാനിക്കായിട്ട് ആളുകൾ പലരും ഒരുപാട് ഇടിച്ചു കയറി. അപ്പം പറഞ്ഞു അങ്ങോട്ടേക്കുള്ള യാത്ര സൗജന്യമാണ്, തിരിച്ചു വരുമ്പോൾ 12 അണ വേണം എന്ന് മാധവൻ പറയുകയും അന്നേരത്തേക്കും കുറേ ആളുകൾ ഇറങ്ങി, കുറച്ച് പേര് പോയി. പിന്നെ പൊന്നാനിക്ക് പലപ്പോഴും വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ആ ദിവസങ്ങളിലെല്ലാം കുട്ടായിയുടെ മനസ്സിൽ കുട്ടായി വണ്ടി ഓടിക്കുന്നതായിട്ടും കുട്ടായി ബസ്സിൽ കയറുന്നതായിട്ടും യാത്ര ചെയ്യുന്നതായിട്ടും ഇങ്ങനെയുള്ള പല പല സ്വപ്നങ്ങളാണ്. അങ്ങനെ പലപ്പോഴും അത് കാളിയോട് പറയുന്നുണ്ട്, എനിക്ക് ബസ്സിൽ കയറണം, മുക്കോലയ്ക്ക് നമുക്ക് ബസ്സിൽ പോകണം, എന്നാളമ്മേ നമ്മൾ ബസ്സിലേക്ക് പോവുക, അപ്പം നമുക്ക് പോവാം, നമുക്ക് പോവാം എന്ന് കാളി മിക്കവാറും പറയും. പിന്നീട് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ട് പിന്നെ തിരിച്ച് വിപരീതം പറയാൻ തുടങ്ങി കാളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം പിന്നെ ബസ്സിൽ നമുക്ക് മുക്കോലയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ആ നമുക്ക് പോവാം, എന്നാണ് പോകണം, നിന്റെ അമ്മയുടെ പറയാ 16 റൂട്ട് കഴിഞ്ഞിട്ട് എന്ന് കാളി തിരിച്ച് മറുപടിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്വപ്നമായിട്ട്, ബസ്സിൽ കയറുക എന്ന് പറയുന്ന ഒരു സ്വപ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുട്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് കാർത്തികാശാരിച്ചിയുടെ നമ്പുണ്യാശാരിയുടെയും മകനായിട്ടുള്ള കൃഷ്ണൂട്ടി ഒരു ദിവസം പറയാണ്, ഇന്ന് നീ അമ്മയുടെ കൂടെ തേങ്ങ പറക്കാനായിട്ട് പറമ്പിൽ പോകുന്ന സമയത്ത് പോകണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി ഉണ്ടാക്കി തരാമെന്ന്, കൃഷ്ണകുട്ടിയേട്ടൻ വണ്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കാർത്തികാശേരിച്ചിനെ പ്രത്യേകമായിട്ട് ചെക്കനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. മാത്രമല്ല കൃഷ്ണകുട്ടിയോടും പറയും വെള്ളമുള്ളിടത്തോടെയൊന്നും കുട്ടീനെ കൊണ്ടുപോകരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇവർ അതങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആദ്യം കുറേ നേരം വീടിൻ്റെ പരിസരത്തൊക്കെ ഇരുന്ന് രണ്ടുപേരും കളിച്ചു. അങ്ങനെ കുറേ നേരം കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് തോന്നുകയാണ്, തോന്നാന്നല്ല, അവർ ശരിക്കും മനഃപൂർവ്വം ബസ്സിൽ കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇരിപ്പ് ഇവരിങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നത്. അങ്ങനെ കവലയിൽ നെയ്തല കാവിൻ്റെ മുന്നിൽ ബസ് വന്ന് നിന്ന സമയത്ത് വേറെ വല്ലവരുമൊക്കെ കണ്ടാലോ എന്നൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊടി പറത്തിക്കൊണ്ട് ബസ് വന്നു. ബസ്സിൽ നിന്ന് ആളുകളെല്ലാവരും ഇറങ്ങി, ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് കടകളിലേക്ക് കയറി. ആ സമയത്ത് കുട്ടായിയും കൃഷ്ണകുട്ടിയും കൂടെ കൂടിയിട്ട് ബസ്സിനകത്ത് കയറി. കുട്ടായി സീറ്റിലൂടെ എല്ലാം കയറി ഇരുന്ന് തൊട്ട് നോക്കി ആദ്യമായിട്ടാണ് ബസ് കാണുന്നത്. അതിൻ്റെ മുന്നിലിരുന്നു ആ തൊട്ട് അതിൻ്റെ സീറ്റിലിരുന്നു. പക്ഷെ കൃഷ്ണകുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വളയം പിടിച്ച് തിരിക്കാനും മറിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുട്ടായി കാണുന്നുണ്ട് ബീരാനിക്ക കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഉടനെ തന്നെ അവിടെ നിന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങി ഓടി, ഏതൊക്കെയോ തോട്ടത്തിൽ കൂടിയൊക്കെ ഓടി അവസാനം അവർ വീട്ടുപടിക്കലെത്തി. വീട്ടുപടിക്കലെത്തി നോക്കുമ്പോൾ കൃഷ്ണകുട്ടിയുടെ
കവിള് ചുവന്ന് കിടക്കുകയാണ്, അടി കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ പിന്നെ ബസ്സിൽ കയറണമെന്ന് പറയുന്ന ഒരു മോഹമുണ്ടെങ്കിലും അത് ശരിയായ വിധത്തിൽ ഇവർ കണ്ടുപിടിക്കപ്പെട്ടാലോ, അന്ന് കണ്ടിരുന്നോ തന്നെ എന്നുള്ളൊരു ഭയം കുട്ടായിലുണ്ട്. പിന്നെയും കുട്ടായി പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, ചില ദിവസമൊക്കെ സ്വപ്നം കാണും. അതിനകത്ത് കൃഷ്ണവട്ടി ഡ്രൈവറും കുട്ടായി കണ്ടക്ടറുമായിട്ട് വണ്ടി ഓടിക്കുന്നത് പലപ്പോഴും സ്വപ്നം കാണും. അങ്ങനെ സ്വപ്നം കണ്ട് ഒരു ദിവസം കാണുന്ന സ്വപ്നം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് വഴിയിൽ ബീരാനുക്കയും അതിൻ്റെ കണ്ടക്ടറും കൈ കാണിക്കുന്നതാണ് കാണുന്നത്. ബസ് നിർത്താതെ പോയി, എന്തേ ബസ് നിർത്താതെ പോയെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ അന്ന് അടിച്ചതായതുകൊണ്ട് അവർക്ക് വണ്ടിയിൽ കയറ്റൂല, അങ്ങനെ വണ്ടി വിട്ടുപോയിട്ട് ഇവർ ചെന്ന് ഒരു പുഴയിലേക്ക് വീണു. ഇതൊക്കെയാണ് സ്വപ്നം കാണുന്നത്. അങ്ങനെ ബസ് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നമായിട്ടുള്ളതാണ് ഒരധ്യായം. പിന്നീട് നെയ്തലക്കാവിൽ പൂരം വേല വരികയാണ്. ആ വേലയ്ക്ക് മുമ്പ് തൊട്ടേ ഉള്ള ഒരു വഴിപാട് ബാക്കിയുണ്ട്. ഒരു കാളി കെട്ടാം എന്ന് പറഞ്ഞ ഒരു വഴിപാട്. അപ്പോൾ അത് കുട്ടാപ്പൂവിനോട് അത് ഈ വർഷം എന്തായാലും ചെയ്യണം, അപ്പോൾ എങ്ങനെയാണ് അതിനുള്ള പണം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മഴക്കാലത്തേക്ക് കരുതി വെച്ചിരിക്കുന്ന തേങ്ങ അട്ടത്തുണ്ട്, അത് ലോനമാപ്പിളയ്ക്ക് വിറ്റിട്ട് നമുക്ക് ചെയ്യാം. അപ്പം എന്ത് ചെയ്യും, നമ്മൾ മഴക്കാലത്ത് എന്ത് ചെയ്യും എന്ന് കുട്ടാപ്പു ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ തിണ്ടും എന്ന് കാളി മറുപടി പറയുന്നുണ്ട്. കാര്യം ഇപ്പം ഈ കാര്യം ഇവിടെ നടക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും കാളി ഈ തേങ്ങയെല്ലാം പൊതിച്ച് അത് കൊണ്ടുവന്ന് വിറ്റ് പൈസയായിട്ട് വന്നു. കുട്ടാപ്പു അപ്പു പറയൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്താണ് ഈ പറയുന്ന കാളികെട്ടിനുള്ള ആവശ്യമായ വസ്തുക്കളുള്ളത്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് ഇങ്ങനെ എനിക്ക് കാളികെട്ടിനുള്ള സാധനങ്ങൾ വേണം. അതേ ദിവസം തന്നെ കാളികെട്ട് വേറെ പലയിടത്തും നടക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരാമെന്ന് അപ്പു പറയൻ ഏൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. അതിനുശേഷം ഇവർ വേലയ്ക്ക് വേണ്ടിയിട്ട് 41 ദിവസം വ്രതമെടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ വ്രതമെടുക്കുകയും വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ട് വീട് കുമ്മായം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് എരിച്ച് നീറ്റി കക്ക നീറ്റി പിന്നെ വീടൊക്കെ വെള്ളയടിക്കുകയും നിലം ചാണകം മെഴുകുകയും വീടും പരിസരവും വൃത്തിയാക്കുകയും അരി സാധനങ്ങളും വാങ്ങി എല്ലാം സൂക്ഷിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇവർ ഓരോരോ ബന്ധു വീടുകളിൽ ഈ കാളി കെട്ടുന്ന ദിവസം എല്ലാവരെയും ക്ഷണിക്കാനായിട്ട് കുട്ടാപ്പവും അതേപോലെ കാളിയും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മുക്കോലയ്ക്ക് ഇവർ ക്ഷണിക്കാൻ പോയ ഒരു ദിവസം ബസ്സിനകത്താണ് കയറി പോകുന്നത്. അതാണ് കുട്ടായിയുടെ ആദ്യത്തെ വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ബസ് യാത്ര. അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് വേല അടുത്ത് വരികയാണ്. സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം വീട്ടിൽ വന്നു. കുട്ടായിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അച്ഛനന്മാരും അച്ഛനത്തിമാരും ഒക്കെ അവിടെ അവരുടെ വീട്ടിലേക്ക് വന്നു കൂടുന്നു. അതെല്ലാം വലിയ സന്തോഷമായിട്ട് അവരെല്ലാം ഒരുമിച്ച് കുട്ടികളെല്ലാം കൂടെ ഒരു മുറിയിൽ കിടക്കുന്നു. എല്ലാവർക്കും കിടക്കാനുള്ള ഇടം എല്ലാം ഉണ്ടാക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നു. കാളിക്ക് ഒരുപാട് പണിയുണ്ട്. അങ്ങനെ സഹായിക്കാനായിട്ട് വന്ന ബന്ധുക്കളിൽ നാത്തൂനും മറ്റുള്ളവരും ഒക്കെ സഹായിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടൊക്കെ കൂടെയുണ്ട്. അങ്ങനെ അവർ കാളികെട്ടിൻ്റെ ആ ദിവസം വേലയുടെ ദിവസം രാവിലെ എണീറ്റതേ കാളി ഭയങ്കര കരച്ചിലായിരുന്നു. ചിരിതയ്ക്ക് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലായി. കണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടാരുട്ടി മരിച്ചത് ഇതുപോലെയുള്ള വേല നടക്കേണ്ട ദിവസത്തിൽ രാവിലെയാണ് കണ്ടാരുട്ടി മരിച്ചത്. അപ്പോൾ ആ ഓർമ്മ ദിവസം എന്നുള്ള നിലയിലായിരുന്നു ആ കരച്ചിൽ. അത് കഴിഞ്ഞിട്ട് എന്നെ വേല കെട്ടണ്ട ആ ദിവസത്തിൽ എന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരോ ചിന്തകളാണ്, കണ്ടാരുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകളാണ് കടന്നു വരുന്നത്. കുട്ടായിക്ക് ഏണിയുമായിട്ട് നടന്നു വരുന്ന അച്ഛനെ ഓർമ്മ വരുന്നു. കാളിക്ക് തന്നെ പെണ്ണ് കാണാൻ വന്ന കണ്ടാരുട്ടിയെ ഓർമ്മ വരുന്നു. പിന്നെ കുട്ടാപ്പുവിന് വേറൊരു തരത്തിലുള്ള ഓർമ്മ വരുന്നു. അളിയനായിട്ടുള്ള താമി, അതായത് കാളിയുടെ സഹോദരന് കള്ളുഷാപ്പിൽ വെച്ച് ഓനോടാണ് ഓൾക്ക് കൂടുതൽ ഇഷ്ടം, കുട്ടാപ്പുവിനോടാണ് ഓൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞത് കണ്ടാരുട്ടി പറഞ്ഞത് ഓർമ്മ വരുന്നു. ഇങ്ങനെ ആ കാളികെട്ടിന് തൊട്ട് മുമ്പ് ഒരു പ്രാർത്ഥനയോടെ നിന്ന സമയത്ത് പലരുടെയും മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള ചില ഓർമ്മകളാണ് കടന്നു വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പു പറയാൻ വരികയും ഈ കാളികെട്ടിനുള്ള സാധനങ്ങൾ ആയിട്ട് അദ്ദേഹം വരികയും വളരെ പ്രാർത്ഥനയോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് 16-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. തുടരധ്യായങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.